സമകാലീനത്തിന്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് നിത്യേന നമ്മൾ പണം കൊടുത്ത് കടയിൽ പോയി ക്യാൻസർ രോഗം നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതായത് ക്യാൻസറിന് കാരണമാകുന്ന പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി ഹോങ്കോങ്ങും സിംഗപ്പൂരും ഇന്ത്യൻ കറി മസാലകൾ തിരിച്ചയച്ചതിനു പിന്നാലെ ഇപ്പോൾ വലിയ നടപടിയുമായി കേന്ദ്ര സർക്കാർ വരികയാണ്. ഇന്ത്യൻ കറി മസാല നിർമ്മാണ കമ്പനിയായ MDH, എവറസ്റ്റ് എന്നിവയുടെ മസാലകളാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾ മടക്കി അയച്ചത്. സംഭവത്തിന് പിന്നാലെ ഇന്ത്യയിലൊട്ടാകെയുള്ള മസാല നിർമ്മാണ ഫാക്ടറികളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചു വരികയാണ് എന്നും ഇത് പരിശോധിച്ച് ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് ഇന്ത്യൻ, അതായത് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു സാധനം മറ്റു രാജ്യങ്ങളിൽ പരിശോധന നടത്തുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇന്ത്യക്കാർ ഇതിന്റെ അപകടത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത്. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടും ഇതേ സാഹചര്യം തന്നെയാണ് നമ്മൾ അഭിമുഖീകരിച്ചത്. അതായത് കോവാക്സിൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു, അത് UKയിലാണ് കേസ് നടക്കുന്നത്, അവിടെ ഈ കമ്പനി അതിന്റെ പാർശ്വഫലമുണ്ട് എന്ന് സമ്മതിക്കുന്നു. പക്ഷേ പിന്നീട് അത് നിരോധിക്കുന്നു, അതല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് കറി മസാല രംഗങ്ങളിലും ഉണ്ടാകുന്നത്. രാജ്യത്തെ എല്ലാ മസാല കമ്പനികളിലും പരിശോധന നടത്താൻ എല്ലാ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർമാർക്കും ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. MDH, എവറസ്റ്റ് അടക്കമുള്ള രാജ്യത്തെ എല്ലാ മസാല നിർമ്മാണ കമ്പനികളുടെ ഫാക്ടറികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുന്ന ദൌത്യമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർമാർക്കും ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. 20 ദിവസത്തിനുള്ളിൽ തന്നെ സാമ്പിളുകളുടെ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ടുകൾ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ആൻഡ് ക്യാൻസർ ഗ്രൂപ്പ് 1 കാർഡിനോജൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എഥിലീൻ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് ഈ കറി മസാലകളിൽ എന്ന് കാണിച്ചുകൊണ്ടാണ് ഹോങ്കോങ്ങും സിംഗപ്പൂരും MDH, എവറസ്റ്റ് എന്നീ കമ്പനികളുടെ മസാലകളുടെ വിൽപ്പന തടഞ്ഞത്. MDHന്റെ മദ്രാസ് കറി പൗഡർ, സാമ്പാർ മസാല, കറി പൗഡർ എന്നിവയും എവറസ്റ്റിന്റെ മീൻകറി മസാലയടക്കം 4 മസാലകളുടെ വിൽപ്പനയാണ് ഹോങ്കോങ്ങിന്റെ സെൻട്രൽ ഫോർ ഫുഡ് സേഫ്റ്റി നിരോധിച്ചിരിക്കുന്നത്. എവറസ്റ്റിന്റെ മീൻകറി മസാലയുടെ വിൽപ്പനയാണ് സിംഗപ്പൂർ ഫുഡ് ഏജൻസി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. അനുവദനീയമായ അളവിലും കൂടുതലായി എഥിലീൻ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് സിംഗപ്പൂർ സർക്കാരും മസാലയുടെ വിൽപ്പനക്ക് പൂട്ടിയിട്ടിരിക്കുന്നത്. സിംഗപ്പൂർ സർക്കാർ ഈ വിവരം എവറസ്റ്റ് കമ്പനിയുടെ കയറ്റുമതിക്കാരായ SP മുത്തയ്യ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ അറിയിക്കുകയും അവർ ഉടൻ തന്നെ മാർക്കറ്റിൽ നിന്ന് ഇത് പിൻവലിച്ച് റിട്ടേൺ എടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് MDH, എവറസ്റ്റ് കമ്പനികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എഥിലീൻ ഓക്സൈഡ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്നതിന് ഇന്ത്യയിലും കടുത്ത വിലക്കാനുള്ളത് ഇത് പരിശോധനയിൽ കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ നടപടിയുടെ രീതിയും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നത് അല്ലെങ്കിൽ വലിയ കമ്പനികൾക്കെതിരെ എടുക്കുന്ന നയമൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സുരക്ഷയും അവരുടെ ആരോഗ്യവും വെച്ച് പന്താടുന്ന ഒരു നടപടിയാണ് നമ്മൾ പല സമയങ്ങളിലായി കാണാറുള്ളത്. ഏതായാലും സിംഗപ്പൂർ, ഹോങ്കോങ്, ഇന്ത്യൻ നിർമ്മാണ മസാല കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.